വേദിയിലിരിക്കുന്ന സമാദരണീയരായ വ്യക്തികളെ, സദസ്സിലെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സാധാരണ വികസന ഫോറങ്ങളിൽ ഇതിനു മുമ്പൊന്നും വളരെ സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് കഴിഞ്ഞ കേരളത്തിൽ നടന്ന വികസന ഫോറങ്ങളുമായി ബന്ധപ്പെട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. കാരണം ബുദ്ധിപരമായും മാനസികമായും വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചുള്ള അതിൻ്റെ സൂക്ഷ്മതലമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചിന്ത സോളിഡാരിറ്റി എന്ന സംഘടനയുടെ യുവാക്കളുടെ ബോധതലത്തിൽ ഉയർന്നു വന്നു എന്നുള്ളതിന് അവരെ ഹാർദ്ദമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. നമ്മളൊക്കെ കരുതുന്ന പോലെ കേരള വികസന മാതൃക, അതിനെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാനൊന്നും ഞാൻ സന്നദ്ധനല്ല. കാരണം നോബൽ സമ്മാന ജേതാവായ അമർത്യ സെന്നെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അത്യഗാധമായ താല്പര്യത്തോടുകൂടി ആവേശത്തോടുകൂടി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള വികസന മോഡൽ, പക്ഷേ ആ കേരള വികസന മാതൃക എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൽ എന്തുകൊണ്ടോ ചില സവിശേഷ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം അംഗീകരിച്ചേ മതിയാവും. പല വിഭാഗങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ബോധതലത്തിൽ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നകാരികളായിട്ടുള്ള, അല്ലെങ്കിൽ സജീവമായി പൊതുചർച്ചയിൽ ഉയർന്നു വന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് കടക്കാൻ എന്തുകൊണ്ടോ കഴിയാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നും വലിയൊരു വിഭാഗം, ഇത്തരത്തിലുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പൊതുസമൂഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ചർച്ചകളിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ളൊരു വിഭാഗമാണ്, അത്തരത്തിലുള്ളൊരു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെയാണ് ഇന്ന് അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് 10% വരും ശാരീരികവും മാനസികവും ആയ വൈകല്യമുള്ള വ്യക്തികളുടെ അംഗസംഖ്യ, അത് പല വിഭാഗത്തിൽപ്പെടുന്നവരാണ്. നമുക്ക് ശാരീരിക മാനസിക വൈകല്യമുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒറ്റനോട്ടത്തിൽ തോന്നുന്ന കാര്യം കാലിനോ കൈക്കോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അംഗവൈകല്യമുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്ത പലപ്പോഴും ശാരീരികമായ കാലിനോ കൈക്കോ ക്ഷതമേറ്റ വ്യക്തികൾ, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത വ്യക്തികൾ, ചെവി കേൾക്കാത്ത വ്യക്തികൾ, അങ്ങനെ ഒരു പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയും അതിനാവശ്യമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാത്ത ഒട്ടേറെ വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധിപരമായ വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന, തലച്ചോറിന് ക്ഷതമേറ്റ വ്യക്തികൾ, അതിൽ തന്നെ സെറിബ്രൽ പാൾസി, ഓട്ടിസം എന്ന് തുടങ്ങി ഒട്ടേറെ അവാന്തര വിഭാഗങ്ങൾ, ഇവരുടെയൊക്കെ എണ്ണം മൊത്തത്തിൽ, അതേപോലെ തന്നെ പഠന വൈകല്യമുള്ള വ്യക്തികൾ, പഠന വൈകല്യമുള്ള വ്യക്തികൾ തന്നെ ഒട്ടേറെ വിഭാഗങ്ങൾ, ഇതൊക്കെ കൂടിയാൽ കേരളത്തിൽ ഏതാണ്ട് 10% വരും എന്നാണ് ഒരു ഏകദേശ കണക്ക്. പക്ഷേ ഇവരുടെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയോ നമ്മുടെ സാംസ്കാരിക ചർച്ചകളുടെയോ അല്ലെങ്കിൽ സാമൂഹ്യ ചർച്ചകളുടെയോ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ
എന്താണ് പ്രയാസമുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു പ്രശ്നം. അത് വളരെ സവിശേഷമായി നാം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത ഒരു പ്രശ്നത്തെ സംബന്ധിച്ച്, ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ ഭരണകർത്താക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ടോ അവരുടെ സംവേദനക്ഷമതയ്ക്ക് ഉത്തേജകമാവുന്നില്ല ഇവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് കൊണ്ടോ വലിയൊരു ജനവിഭാഗത്തെ അകറ്റി നിർത്തുക എന്നുള്ള ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നമാണ് നമുക്ക് പരിഹാരം കാണേണ്ടതായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവരുടെ രാഷ്ട്രീയ സാമൂഹ്യ അല്ലെങ്കിൽ സാംസ്കാരിക പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ മാറാത്തത്? ഇതിനൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത്, ഇതപര്യന്തമായി കേരളത്തിൻ്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം ഏതാണ്ട് സംഘടനാ താല്പര്യമുള്ള അല്ലെങ്കിൽ ചെറു വ്യക്തികളുടെ പ്രമാണിമാരുടെ താല്പര്യങ്ങൾക്കധിഷ്ഠിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സന്നദ്ധ സംഘടനാ മേഖലയാണ് എന്ന് കാണാൻ കഴിയും. നാം അതിനെ അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല. സന്നദ്ധ എൻ ജി ഒ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ അവരുടെ മാത്രം പ്രശ്നമാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ അത് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ പുനരധിവാസവും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ വിദ്യാഭ്യാസവും അവരുടെ പരിചരണവും പരിശീലനവും ഒക്കെ അത് മറ്റൊരു ഇത്തരത്തിലുള്ളൊരു വിഭാഗം ഏറ്റെടുത്തുകൊള്ളും. അതുകൊണ്ട് പൊതുസമൂഹത്തിന് അതിൽ അത്രമാത്രം ഇടപെടേണ്ടതായ ഒരു കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത. അതുമല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രശ്നങ്ങൾ സമർത്ഥമായി ഉന്നയിക്കുന്നതിന് ഇതിൽ പല വിഭാഗങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടും ആവാം. അതിൽ തന്നെ നമുക്കറിയാം അന്ധരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾ, അതുമല്ലെങ്കിൽ ബധിരരായിട്ടുള്ള വ്യക്തികൾ, ഇവരിൽ തന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളുടെ എല്ലാ വിഷയങ്ങളെയും പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ടുള്ളൊരു ശ്രമം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അവർക്കത് ഉന്നയിക്കാനുള്ള സ്വാഭാവികമായ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ അന്ധരായിട്ടുള്ള വ്യക്തികൾ, അവർക്ക് ഒരുപാട് പരിമിതികൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അവരുടെ പ്രശ്നങ്ങളും ഈ സമൂഹത്തിൽ ഒരു പരിധിവരെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ മറ്റൊരു വിഭാഗമുണ്ട് ബധിരരായിട്ടുള്ള വ്യക്തികൾ. ബധിരരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട്. പക്ഷേ അവരുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് അവർക്ക് നൽകേണ്ട സേവനത്തെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണ നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കാണാം. അതിനുമപ്പുറമാണ് ബുദ്ധിപരമായും മാനസികമായും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു ശതമാനം വരുന്ന വിഭാഗത്തിൻ്റെ പ്രശ്നം. ഇവരുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും സ്വന്തം ആവശ്യങ്ങളോ അവകാശങ്ങളോ പൊതുസമൂഹത്തിൽ ഉയർത്താൻ ഇവർക്ക് സ്വാഭാവികമായി കഴിയുന്നില്ല. അതിന് ശാരീരികമായ അല്ലെങ്കിൽ അവരുടെ മസ്തിഷ്കപരമായ പരിമിതികൾ കൊണ്ട് അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ശബ്ദമുയർത്തുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അത് ഉച്ചത്തിൽ ഉയർത്തി പ്രഖ്യാപിക്കുന്ന മുദ്രാവാക്യങ്ങളായി നമ്മുടെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതി എന്നുള്ള ഒരു ധാരണ. ഇത് കേരളത്തിലെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വിരോധാഭാസപരമായിട്ടുള്ള ഒരു പ്രശ്നമായി നാം കാണണം. കാരണം നമ്മുടെ സേവനത്വരയും അത് മറ്റ് എന്താണ് സംവരണ സംവിധാനങ്ങളുമൊക്കെ അത് അർത്ഥമാക്കുന്നത് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കെട്ടയിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സംവിധാനം ഒരുക്കുക എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട സ്വന്തമായി ശബ്ദമുയർത്താൻ പോലും കഴിയുന്നില്ല എന്ന് വരുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ ഒരിക്കലും പരിഗണിക്കാത്ത ഒരു സംവിധാനമായി നമ്മുടെ ഈ കേരളം മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. കേരളത്തിലെ ബുദ്ധിപരമായ വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടിസം, സെറിബ്രൽ പാൾസി, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങളുള്ള ഇത്തരം കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരു സർക്കാർ സ്ഥാപനം പോലും ഇന്ന് കേരളത്തിലില്ല. അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നമ്മൾ വളരെ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു അപവാദമുണ്ട്. തിരുവനന്തപുരത്ത്
CH മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് എന്ന സ്ഥാപനം. പക്ഷെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പോലും കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലുള്ളതല്ല എന്നുള്ളത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യം. അതിനർത്ഥം കേരളത്തിൽ ഇവരുടെ വിദ്യാഭ്യാസം എന്ന പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക്, വിദ്യാഭ്യാസം എന്ന ആ പ്രശ്നത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയാതെ പോയത് എന്താണ്? അത് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രശ്നമായി വളർത്തിയെടുക്കാൻ, ഇതൊരു വലിയൊരു സാമൂഹ്യ പ്രശ്നമായി വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ പൊതുസമൂഹം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതൊരു തരത്തിലുള്ള NGO കളുടെ മാത്രം തട്ടകത്തിൽ പരിഹരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഒരു NGOIZationലൂടെ തകർക്കപ്പെട്ട ഒരു മേഖലയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, വലിയൊരു വിഭാഗം ജനവിഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ 10% എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന അവരുടെ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരടങ്ങുന്ന വലിയൊരു വിഭാഗം ജനതയുണ്ട് ഈ കേരളത്തിൽ. എന്നിട്ട് പോലും അത് കൃത്യമായി അഭിസംബോധന ചെയ്യാൻ, അവരുടെ പ്രശ്നങ്ങളെ ഒരു പരിഹാരമാർഗമാരായാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ ഒരു വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ പ്രശ്നത്തിൽ ഇതുവരെ സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നുള്ള ഏറ്റവും ഗുരുതരമായ ഒരവസ്ഥ ഇത് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ വികസന മാതൃകയിൽ അവിടെയുടെയൊക്കെ ചില ഇരുണ്ട പ്രദേശങ്ങൾ ഇനിയും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സൂക്ഷ്മതല തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ, ആ സൂക്ഷ്മതലമായ ഇടപെടലിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നിട്ടില്ല. നമ്മുടെ സാമൂഹ്യ സംഘടനകൾ ഇനിയും വികസിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് ഒരു സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു നാഗരിക സമൂഹത്തിന്, അതിലൊരു സമൂഹത്തിലെ വലിയൊരു ജനവിഭാഗം ഏറ്റവും വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി എന്ന് അഹങ്കരിച്ചാലും അതൊന്നും ഒരിക്കലും ഒരു വിജയമായിരിക്കില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. സാധാരണയായി അത് നമ്മുടെ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി മാറാത്തത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മേഖലയിലുള്ള ചില സങ്കല്പങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഔദാര്യത്തിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതായത് ഒരു ചാരിറ്റിയാണ് ഇതിന് വേണ്ടത്. സത്യത്തിൽ ഇത് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മോശപ്പെട്ട കാര്യമാണോന്നൊന്നും കാണുന്നില്ല. പക്ഷേ ഇതൊരു മനുഷ്യനല്ലേ ഈ സമൂഹത്തിൽ? ഇവരുടെ നമ്മളെപ്പോലെയുള്ള എല്ലാ അവകാശങ്ങളുമുള്ള, അല്ലെങ്കിൽ അതിനർഹതപ്പെട്ട ഒരു വ്യക്തിയാണിത്. അവർക്ക് എല്ലാ തരത്തിലുള്ള അവസരങ്ങളും നീതിയും എല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അവരോട് നമ്മുടെ മനസ്സിൻ്റെ ഏതോ വേദനകൾക്ക് പരിഹാരമെന്നുള്ള രീതിയിൽ നാം അവരെ എന്തെങ്കിലും ഔദാര്യം നൽകി നിലനിർത്തണം എന്നുള്ളൊരു സങ്കല്പം, അതാണ് ചാരിറ്റി മോഡൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു ഔദാര്യത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണോ ഇത്? ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. കാരണം ആരും പരിഗണിക്കാത്ത, ആരും ഇടപെടാത്ത, എന്നിട്ടും ജീവിതത്തിൻ്റെ വലിയ വെല്ലുവിളികളെ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗത്തിൻ്റെ മനുഷ്യാവകാശ പ്രശ്നമായി ഇത് ഇനിയും വളരേണ്ടതുണ്ട്. ഇന്നും നമ്മുടെ സമൂഹം ഇതിനെ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എന്താണ് ഈ ചാരിറ്റിയുടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഔദാര്യത്തിൻ്റേതായിട്ടുള്ള ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നാം പരിശോധിക്കണം. ആരോടെങ്കിലും ഒരാളോട് ഔദാര്യം കാണിക്കുക എന്ന് പറയുന്നത് ഒരു മഹത്വമൊന്നും ആണ് എന്ന് നാം ധരിക്കരുത്. കാരണം അത് അവരെ പരോക്ഷമായി അപമാനിക്കലാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം നമ്മുടെ മനസ്സിലുള്ള ഏതെങ്കിലും വന്യമായ വേദനകളെ പരിഹരിക്കപ്പെടുന്നതിന് നമ്മുടെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ വലിച്ചെറിച്ചുകൊണ്ട് നമ്മൾ സംതൃപ്തരാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു മാനസികാവസ്ഥയാണ്. തീർച്ചയായും വികൃതമായൊരു മാനസികാവസ്ഥയാണ്. അതിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർത്ത് ഈ സമൂഹത്തിന് സംതൃപ്തി അടയാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതൊരു ചാരിറ്റി എന്നുള്ള പ്രശ്നം ആയി നാം കാണാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എന്തെങ്കിലും തരത്തിലുള്ള മനസ്സിൻ്റെ ഏതെങ്കിലും മറ്റുള്ളവന് നമ്മളതിനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഔദാര്യമായി ഈ പ്രശ്നത്തെ കാണരുത്. അവർക്ക് മാനവികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളുണ്ട്. അവർക്ക് തുല്യാവസരം എന്നുള്ളത് അനിവാര്യമായൊരു കാര്യമാണ്. ഈ സമൂഹത്തിൽ അവർക്ക് തുല്യാവസരം നൽകിയേ പറ്റൂ. അവരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കണം. അവകാശ സംരക്ഷണത്തിന് നമ്മുടെ സമൂഹത്തിൻ്റെ എന്ത് സമീപനം സ്വീകരിക്കുന്നു നാം പരിശോധിക്കണം. അവരുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ പ്രാതിനിധ്യം നാം അതിൽ ഉൾപ്പെടുത്തണം. അവരുടെ പാർട്ടിസിപ്പേഷൻ നാം അതിലുണ്ടാക്കിയിരിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചാരിറ്റി മോഡലിൽ നിന്ന് ഈ മേഖലയെ ഒരു മനുഷ്യാവകാശ ഹ്യൂമാൻ റൈറ്റ്സ് മോഡൽ എന്നുള്ളതിലേക്ക് വളർത്തിയെടുക്കുന്നതിന്
അവരുടെ തുല്യനീതിയും തുല്യ അവകാശവും അവരുടെ അവകാശ സംരക്ഷണവും അവരുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിന്. അതിന് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒട്ടേറെ നിയമങ്ങളുണ്ട്. ഡിസബിലിറ്റി ആക്ട് 1995, ഏറ്റവും കൂടുതൽ ഏറ്റവും അവസാനമായി UNCRPD എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഏറ്റവും ആധുനികമായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എന്താണ് ഡിസബിലിറ്റി ആക്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് ഇന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി വന്ന ആ ആക്ടിൽ അവർ ചേർത്തിരിക്കുന്നത് അതിൻ്റെ ഡ്രാഫ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 6% സംവരണം ഇത്തരം വ്യക്തികൾക്ക് കൊടുക്കണം. ഇതുവരെ അങ്ങനത്തെ ഒരു സംവരണങ്ങളൊന്നും ഉണ്ടായില്ല. ഡിസബിലിറ്റി ആക്ട് പ്രകാരം തന്നെ 3% സംവരണമാണ് കൊടുത്തിരുന്നത്, പക്ഷെ ഇന്നത് 6% സംവരണം എന്നുള്ള രീതിയിലേക്ക് അത് വരുന്നുണ്ട്. വളരെ ശുഭോദർക്കമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വേഗം പറഞ്ഞു നിർത്താം, ഇവർക്ക് ആവശ്യം എന്താണ്? ഇവരെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത്. പുനരധിവസിപ്പിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇവരെ ഉയർത്തിക്കൊണ്ടുവരിക, മെയിൻ സ്ട്രീമിംഗ്. യാതൊരു തരത്തിലുള്ള അവരുടെ വിവേചനവുമില്ലാതെ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള അവരെ സമ്പൂർണമായി സ്വാംശീകരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇവരെ നേരത്തെ കണ്ടുപിടിക്കണം, ഇവരുടെ പ്രശ്നം നേരത്തെ കണ്ടുപിടിക്കണം, നേരത്തെ ഇടപെടണം. അതേപോലെ തന്നെ അതിനൊക്കെ ശാസ്ത്രീയമായും സാങ്കേതികമായും സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സവിശേഷ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ പരിശീലനം നൽകണം. തൊഴിലുകൾ കൊടുക്കാൻ പറ്റുന്ന ഒട്ടേറെ തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ തൊഴിലുകളൊക്കെ അവരൊരു മത്സരത്തിലൂടെ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയില്ലെങ്കിലും അവരുടെ പ്രാതിനിധ്യത്തിനനുസരണമായ ഒരു സംവരണ സംവിധാനം നമ്മുടെ സമൂഹത്തിൽ ഉരുത്തിരിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ ആനുകൂല്യങ്ങൾ അവരെ അവർക്ക് ഉറപ്പുവരുത്തണം. ഇതൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു ദാരുണ സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ ഈ ഒരു പ്രശ്നത്തെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാനും ഈ ഒരു പക്ഷേ ഈ ചെറിയ ഈ സമയത്തിനുള്ളിൽ എനിക്ക് കൂടുതലൊന്നും അതേപ്പറ്റി പറയാനുള്ള അവസരം നല്ല സമയമില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു പ്രശ്നത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാനും ഈ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും അതൊക്കെ വളരെ ശാസ്ത്രീയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു സമൂഹത്തിൻ്റെ ബാധ്യതയല്ല. ഇവർ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള വളരെ എന്താണ് പ്രവർത്തനക്ഷമരായിട്ടുള്ള ഒരു പൗരനായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി സമൂഹത്തിൽ ഇവരെ വളർത്തിയെടുക്കാം. അതിനുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഹെലൻ കല്ലറെ പറ്റി ആലോചിക്കാം ഈ നിമിഷം. നമുക്ക് വേണമെങ്കിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ഒരുപാട് ഒട്ടേറെ വിജയഗാഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനൊക്കെ പുറകിൽ തീർച്ചയായും ശാസ്ത്രീയമായ വളരെ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള പരിശീലന ക്രമത്തിലൂടെയാണ് ഇതൊക്കെ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് നിസ്സഹായായി ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട് വീടിൻ്റെ അകങ്ങളിൽ അല്ലെങ്കിൽ കട്ടിലുകളിൽ ഒരു ചലനശേഷിയുമില്ലാതെ നിൽക്കുന്ന വ്യക്തികളെ പോലും നമ്മുടെ ശാസ്ത്രീയമായ അറിവുകളുടെയും അനുഭവത്തിൻ്റെയും നമ്മുടെ മനോഭാവത്തിൻ്റെയും നമ്മുടെ ചിന്താപരമായ ഒരു പോസിറ്റീവ് ചിന്തയിലൂടെയുമൊക്കെ വികസിപ്പിച്ചെടുക്കാൻ ഇന്ന് നമുക്ക് കഴിയും. അതിനുള്ള ശ്രമങ്ങൾ ആസൂത്രമായി നടക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ കേരള സമൂഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.